ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ഞാൻ ഡോക്ടർ അമൃത രമേശ്. അപ്പൊ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത്, അന്ന് നമ്മൾ ഇതിനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചെറിയൊരു ടോപ്പിക് നമ്മൾ ചെയ്തിരുന്നു മുന്നേ, അതായത് ഉറക്കക്കുറവിന്റെ ദൂഷ്യഫലങ്ങളെ കുറിച്ച് നമ്മളൊന്ന് പറഞ്ഞിരുന്നു വീഡിയോയില്. സോ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഉറക്കില്ലായ്മ. പല നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും ഉറക്കില്ലായ്മ ഉണ്ടെന്നുണ്ടെങ്കിൽ സ്ട്രോക്ക് വരും എന്നുള്ള രീതിയിൽ കേട്ടിട്ടുണ്ടാവും. അപ്പൊ അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളതാണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പം എപ്പോഴും നിങ്ങളൊന്ന് മനസ്സിലാക്കുക, ആദ്യം തന്നെ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ സ്ട്രോക്ക് എന്ന് പറയുന്നത് എന്താണെന്നാണ്. അപ്പം നമ്മളുടെ ബ്രെയിനിന്റെ ചില, ഇപ്പം ബ്രെയിൻ എന്ന് പറയുന്ന വലിയൊരു എന്താ പറയുക, ഒരു ഓർഗനാണ്. അപ്പൊ ആ ബ്രെയിനിന്റെ ചില പോർഷനിലേക്ക് ബ്ലഡ് സപ്ലൈയുടെ കുറവുണ്ടാകുന്ന സമയത്ത് അവിടേക്ക് എന്താവും, ഈ ബ്ലഡ് സപ്ലൈ കുറയുമ്പോൾ എന്താ ഉണ്ടാവുക, ബ്ലഡിലുള്ളതാണല്ലോ നമ്മുടെ ആർ ബി സിനകത്തുള്ളതാണ് ഹിമോഗ്ലോബിൻ എന്ന് പറയുന്നത്. ഹിമോഗ്ലോബിനാണ് ഓക്സിജനും ക്യാരി ചെയ്തുകൊണ്ട് പോകുന്നത്. അപ്പം ബ്ലഡ് നമ്മുടെ ബ്രെയിനിൽ ചില പോർഷനിലേക്ക് എത്തുന്നില്ല എന്നത് സംഭവിക്കുമ്പോൾ അത് ഓക്സിജന്റെ ലഭ്യതയും കുറയ്ക്കുന്നു. നമുക്ക് നമ്മുടെ ബ്രെയിനിലേക്ക് ഓക്സിജൻ എത്താതെയും വരുന്നു. അപ്പൊ ഓക്സിജൻ എന്തിനാണ് വേണ്ടത്? പ്രോപ്പറായിട്ടുള്ള ഫങ്ഷനിങ് നടക്കണമെന്നുണ്ടെങ്കിൽ ഓക്സിജന്റെ ആവശ്യമുണ്ട്. അപ്പം ബ്ലഡ് സപ്ലൈ അവിടേക്ക് എത്തുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടേക്ക് ഓക്സിജനും എത്തുന്നില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ നമ്മൾ സ്ട്രോക്ക് എന്ന് പറയുമ്പോൾ, അതാണ് ഇപ്പം നമ്മൾ സ്ട്രോക്ക് എന്ന് പറയുന്നത്. അപ്പൊ സ്ട്രോക്ക് എന്ന് പറയുന്നത് തന്നെ രണ്ട് തരത്തിൽ വരും. ഒന്നെന്ന് പറയുന്ന ഇഷീമിക് സ്ട്രോക്ക് എന്ന് പറയും, ഒന്നെന്ന് പറയുന്നത് ഹെമറേജിക് സ്ട്രോക്ക് എന്നും പറയും. അപ്പം ഇതിൽ ഏറ്റവും കൂടുതലായിട്ട് കാണുന്ന ഇഷീമിക് സ്ട്രോക്ക് ആണ് കേട്ടോ. അപ്പം അത് ഞാൻ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പം അതിന് മുന്നായിട്ട് ഹെമറേജിക് സ്ട്രോക്ക് എന്ന് പറയുന്നത് അധികം അങ്ങനെ വരാറില്ല, എങ്കിലും കൂടുതലായിട്ട് ഇഷീമിക് സ്ട്രോക്ക് ആണ് കാണാറുള്ളത്. അപ്പം ഹെമറേജിക് സ്ട്രോക്ക് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ബ്രെയിനിന്റെ ചില ഭാഗങ്ങളിലേക്ക് ആ നമുക്ക് രക്തയോട്ടം ഇല്ലാതാകുമ്പോഴാണ് സ്ട്രോക്ക് എന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ ഹെമറേജിക് സ്ട്രോക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ ബ്ലഡ് വെസലില്ലേ, ബ്ലഡ് പോകുന്ന വഴിയിൽ എന്തെങ്കിലും തരത്തിലുള്ള ടിയർ, എന്തെങ്കിലും ഒരു മുറിവോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു റപ്ചർ, ഒരു പൊട്ടലോ എന്തെങ്കിലും വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതുവഴി ബ്ലഡ് നന്നായിട്ട് പുറത്തേക്ക് പോകും. അപ്പം ബ്രെയിൻ്റെ അകത്തും പോകും, പുറത്തും ഒക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് ബ്ലീഡിങ് ഉണ്ടാകുന്ന സമയത്താണ് ഈ ഒരു ഹെമറേജിക് സ്ട്രോക്ക് ഉണ്ടാകുന്നത്. ഇതേപോലെ തന്നെ ഇഷീമിക് സ്ട്രോക്ക് എന്ന് പറയുന്നത് രണ്ടാമത്തെ ടൈപ്പ് ഓഫ് സ്ട്രോക്ക് ആണ് ഇഷീമിക് സ്ട്രോക്ക്. ഇഷീമിക് സ്ട്രോക്ക് എങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇഷീമിയ എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ബ്രെയിനിലേക്ക് ഓക്സിജൻ എത്തുന്നില്ല എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇഷീമിക് സ്ട്രോക്ക് എന്ന് പറയുന്നത് എന്താണ്? ഈ അതേ ബ്ലഡ് വെസല് തന്നെ ആയിട്ട് എന്തെങ്കിലും തരത്തിലൊരു ബ്ലോക്ക്, എന്തെങ്കിലും ഒരു കട്ട പോലെ, ഒരു എന്താ പറയുക, ഒരു ഒബ്സ്ട്രക്ഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തടസ്സം പോലെ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ അതിന് ഇഷീമിക് സ്ട്രോക്ക് എന്ന് പറയുന്നത്. അപ്പൊ അവിടെ ഒരു ക്ലോട്ട് ഉണ്ടാവുന്നു, ഒരു ബ്ലോക്ക് പോലെ ഉണ്ടാവുന്നു. അത് ആ ബ്ലോക്ക് നിലനിർത്തുന്ന അടുത്തോളം കാലം ബ്ലഡ് സപ്ലൈ മര്യാദയ്ക്ക് നടക്കില്ല, അതുമൂലം ഓക്സിജന്റെ ലഭ്യതയും കുറയും ബ്രെയിനിലേക്ക്. അപ്പൊ അവിടെയാണ് നമുക്ക് ഇഷീമിക് സ്ട്രോക്ക് ഉണ്ടാവുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു വരികയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ, നമുക്ക് പുവർ ആയിട്ടുള്ള സ്ലീപ്പാണ്, നമ്മൾ ഉറക്കമൊന്നും പ്രോപ്പർ അല്ല, നമ്മൾ ഉറക്കം പ്രോപ്പർ ആയിട്ട് എത്തുന്നില്ല എന്ന് വരുന്ന ഒരു സിറ്റുവേഷനിൽ നമുക്കവിടെ പല ഹെൽത്ത് പ്രോബ്ലംസ് വരാനുള്ള ചാൻസ് ഉണ്ട്. ഹാർട്ട് റിലേറ്റഡ് പ്രോബ്ലംസ് ആണ് കൂടുതലായിട്ട് വരാനുള്ള ചാൻസ് അവിടെ. അപ്പൊ ഇങ്ങനെ ഉറക്ക കുറവുള്ളവരാണ്, പ്രോപ്പറായിട്ട് ഒരു ഹെൽത്തി ഉറക്കം കിട്ടുന്നില്ല എന്നുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ അവർക്ക് ബി പി കുറച്ച് കയറിയിരിക്കുന്നതായിട്ട് കാണാം. അതുപോലെ തന്നെ ഉറക്ക കുറവുള്ള ആൾക്കാരിലാണെന്നുണ്ടെങ്കിൽ സ്ട്രെസ് ഭയങ്കരമായിട്ടുള്ളത് പോലെ തോന്നും, അവർക്കൊരു റിലാക്സേഷൻ കിട്ടുന്നില്ല, അപ്പൊ അവിടെ സ്ട്രെസ് കൂടുന്നു. അതുപോലെ തന്നെ അവരുടെ ഹാർട്ട് റേറ്റ് ഭയങ്കരമായിട്ട് കൂടും, മിടിപ്പൊക്കെ ഹാർട്ട് റേറ്റ് ഭയങ്കരമായിട്ട് കൂടുതലായിട്ട് കാണാറുണ്ട്. അതുപോലെ തന്നെ ഉറക്കം പ്രോപ്പറായിട്ട് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ വേറൊരു സംഭവം കൂടെ കൂടും, അതായത് സി റിയാക്ടീവ് പ്രോട്ടീൻ എന്ന് പറയുന്ന സി ആർ പി എന്ന് പറയുന്നതിന്റെ റേറ്റും വളരെയധികം കൂടും. അപ്പൊ ഈ സി ആർ പി കൂടുന്നത് എപ്പോഴാന്ന് വെച്ചാൽ, നമ്മുടെ ബോഡിയിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഇൻഫെക്ഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻഫ്ലമേഷനോ സംഭവിക്കുന്ന സമയത്താണ് സി ആർ പിന്റെ അളവ് കൂടുന്നത്. അപ്പം ഈ ഉറക്കം ഭയങ്കരമായിട്ട് കുറയുന്നു, കുറെ കാലത്തേക്ക് നമ്മളിങ്ങനെ ഉറക്കൊക്കെ ഭയങ്കര കുറച്ചാണ് ഉറങ്ങുന്നുള്ളൂ, മര്യാദയ്ക്കുള്ള ഒരു ഉറക്കം കിട്ടുന്നില്ല എന്ന് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബോഡിയിൽ ക്രോണിക് ആയിട്ടുള്ള ഒരു ഇൻഫ്ലമേഷൻ ഉണ്ടാവുകയും അതുമൂലം സി ആർ പി ലെവൽ ഭയങ്കരമായിട്ട് കൂടുകയും ചെയ്യുന്നു. അപ്പൊ ഇങ്ങനെ ക്രോണിക് ഇൻഫ്ലമേഷന്റെ റിസൾട്ട് ആയിട്ട് എന്തുണ്ടാവും എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലേറ്റ് ഡെപ്പോസിഷൻ ഉണ്ടാവും. നമ്മളുടെ ആർട്ടറി, ഇപ്പോൾ ഒരു ബ്ലഡ് പോകുന്ന വഴിക്ക് ഇങ്ങനെ, ഇപ്പൊ ഒരു പ്ലേറ്റ് ഡെപ്പോസിഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് വേറൊരു കാര്യം പറയാം, അതെറോസ്ക്ലീറോസിസ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അപ്പൊ അതെറോസ്ക്ലീറോസിസ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ആർട്ടറി അല്ലെങ്കിൽ ആർട്ടറിയോ സ്ക്ലീറോസിസ് എന്ന് പറയും. അപ്പൊ ആർട്ടറിയുടെ വഴിയിൽ, നമ്മളുടെ രക്തം പോകുന്ന ആർട്ടറിയുടെ വഴിയിൽ അതിന്റെ ഭിത്തി ഭിത്തിക്കുള്ളിലായിട്ട് കൊളസ്ട്രോളും ഫാറ്റും അങ്ങനത്തെ വീട്ടിലെ സബ്സ്റ്റൻസസ് ഒക്കെ അടിഞ്ഞുകൂടി അവിടെ ഇങ്ങനെ ഒരു കട്ട പോലെ ഫോം ചെയ്യും, അതാണ് ക്ലോട്ട് അല്ലെങ്കിൽ ബ്ലോക്ക് എന്ന് നമ്മൾ പറയുന്നത്. അങ്ങനെ ഫോം ചെയ്യുന്നതിനെ നമ്മൾ പറയുന്നതാണ് പ്ലേറ്റ് ഡെപ്പോസിഷൻ. അപ്പൊ അത് എന്തുകൊണ്ടാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്രോണിക് ആയിട്ടുള്ള ഇൻഫ്ലമേഷൻ ഉള്ള ആൾക്കാരിൽ ഇങ്ങനെ പ്ലേറ്റ് ഡെപ്പോസിഷൻ പെട്ടെന്ന് വരും. അപ്പൊ ഇങ്ങനെ വരുന്ന പേഷ്യൻസിൽ കൊറോണറി ആർട്ടറി ഡിസീസ് വരാനുള്ള ചാൻസും വളരെയധികം കൂടുതലാണ്. നമ്മൾ കാണാറുണ്ട് സി എ ഡി എന്നൊക്കെ പറഞ്ഞിട്ട് ചില ആൾക്കാരുടെ റിപ്പോർട്ടിൽ ഹാർട്ട് പേഷ്യൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൽ കാണാൻ പറ്റും, അതായത് കൊറോണറി ആർട്ടറി ഡിസീസ് എന്ന് പറയാം. അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാരിൽ അത് വരാനുള്ള ചാൻസും കൂടുതലായിരിക്കും. നമ്മൾ ചുരുക്കി പറയാന്നുണ്ടെങ്കിൽ എന്താ, ഉറക്കില്ലായ്മ വരുമ്പോൾ ക്രോണിക് ഇൻഫ്ലമേഷൻ വരും. അപ്പൊ അതെന്താകും,
ഈ പ്ലേക്ക് ഡെപ്പോസിഷൻ ഉണ്ടാക്കുന്നു. അതിനാണ് നമ്മൾ എത്തറോസ്ക്ലറോസിസ് എന്നൊക്കെ പറഞ്ഞ ഒരു ടേം വെച്ചിട്ട് നമ്മൾ പറഞ്ഞത്. അപ്പൊ അത്രയും നിങ്ങൾക്ക് മനസ്സിലായി. അപ്പൊ ഇനി ഈ സ്ട്രോക്ക് എന്ന് പറയുന്നത് നമ്മൾ ഇപ്പൊ പലരിലും കേട്ടിട്ടുണ്ടാവും നമ്മൾ. അപ്പൊ സ്ട്രോക്ക് എന്ന് പറയുന്ന കാര്യം നമ്മൾ ആദ്യമേ തന്നെ ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അത് ഫസ്റ്റ് തന്നെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ അത് മാറ്റാൻ പറ്റും. പക്ഷെ നമ്മൾ ലേറ്റ് ആയിട്ടാണ് അത് അറിയുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ എത്തിക്കാൻ പേഷ്യന്റിനെ എത്തിക്കാൻ ഡിലേ ഒക്കെ ആകുമ്പോഴാണ് അവിടെ പ്രശ്നങ്ങൾ വരിക. അപ്പൊ ആദ്യം തന്നെ അതിനൊരു വാർണിംഗ് സൈൻസ് ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പൊ നമുക്ക് ഇതിന്റെ സിംറ്റംസ് ആദ്യമായിട്ട് എന്തൊക്കെയാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളത് പറയാന്നുണ്ടെങ്കിൽ, ഒരു ഭാഗത്ത് ഫേസിന്റെ ഒരു ഭാഗത്ത് ഭയങ്കര ഡ്രൂപ്പി ആയിട്ടിരിക്കും. ഇങ്ങനെ ഒരു തൂങ്ങി ഒരു വലിഞ്ഞിരിക്കുന്ന പോലെ, ഒരു ഭാഗത്തേക്ക് വലിഞ്ഞിരിക്കുന്ന പോലെ തോന്നും. അതുപോലെ തന്നെ ഭയങ്കര കൺഫ്യൂഷൻ ആയിരിക്കും ആ പേഷ്യന്റിന്, എന്താണ് ഏതാണെന്നുള്ള ഒരു ഓറിയന്റേഷൻ കിട്ടൂല ആ പേഷ്യന്റിന്. പിന്നെ മൂന്നാമത് പറയാന്നുണ്ടെങ്കിൽ ഭയങ്കര ക്ഷീണമായിരിക്കും, ഡിസ്നസ് ആയിരിക്കും. അതുപോലെ തന്നെ ഭയങ്കര ബാലൻസ് ഇല്ലായ്മ ആയിരിക്കും, നടക്കുമ്പോഴൊന്നും ഒരു പ്രോപ്പറായിട്ടൊരു ബാലൻസ് കിട്ടാതെ വീഴുന്ന പോലെയൊക്കെ തോന്നും. പിന്നെ സംസാരത്തിൽ വാക്കുകളൊക്കെ ഭയങ്കര സ്ലേർഡ് ആയിരിക്കും, ഭയങ്കര കുഴഞ്ഞു പോകുന്ന ഒരു പോലെ ആയിരിക്കും. വാക്കുകളൊന്നും നല്ല സ്ഫുടമായിട്ട് സംസാരിക്കാനായിട്ട് കഴിയില്ല. പിന്നെ അവർക്ക് കോൺഷ്യസ്നെസ് ചെറുതായിട്ട് കുറഞ്ഞു വരും, അവർക്കൊരു ബോധം എന്നുള്ള രീതിയിലേക്ക് അത് ആ ഒരു സംഭവം ഒന്ന് കുറഞ്ഞു വരും. അവർക്ക് എന്താണ് നടക്കുന്നതെന്നൊന്നും മനസ്സിലാവില്ല. അതിൽ തന്നെ ഒരു ഭാഗം, ഒരു ശരീരത്തിന്റെ ഒരു ഭാഗം കംപ്ലീറ്റ് ആയിട്ട് ചിലപ്പോൾ അവർക്ക് ഭയങ്കര നംനെസ് തോന്നും, ഒരു തരിപ്പ് പോലെ തോന്നും. അതുപോലെ തന്നെ ഭയങ്കര ക്ഷീണം, വീക്ക്നെസ് ഒക്കെ തോന്നും. പിന്നെ അതുപോലെ ഹെമറേജിക് സ്ട്രോക്ക് ഒക്കെ ആണെന്നുള്ളതാണെന്നുണ്ടെങ്കിൽ, ആ കണ്ടീഷനൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഭയങ്കര സിവിയർ ആയിട്ടുള്ള ഹെഡേക്ക് ഉണ്ടാവും. തലവേദന തുടങ്ങി പൊട്ടി പൊളിയുന്ന പോലത്തെ തലവേദന ആയിരിക്കും അവർക്ക് അനുഭവപ്പെടുക. പിന്നെ ഇനി നമ്മൾ പറയാൻ പോകുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സ്ട്രോക്ക് വരാനുള്ള റിസ്ക് ഫാക്ടേഴ്സ് ആണ്, എന്തൊക്കെയാണ് ഇതിനെ എയ്ഡ് ചെയ്യുന്ന കാര്യങ്ങൾ. ഈ സ്ട്രോക്ക് വരാനായിട്ട് ചില കാര്യങ്ങളും കൂടെ ഉണ്ടെങ്കിൽ അത് കൂടുതലായിട്ട് ചാൻസ് ഉണ്ട്, സ്ട്രോക്ക് വരാനുള്ള ചാൻസ് കൂടുന്നുണ്ട്. അപ്പൊ അത് ഏതൊക്കെയാണ് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. അതിൽ ആദ്യമായിട്ട് വരുന്നതാണ് ഹൈപ്പർ ടെൻഷൻ, അതായത് നമ്മുടെ ബി പി കൂടി നിൽക്കുന്ന അവസ്ഥ. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്കും സ്ട്രോക്ക് വരാനുള്ള ചാൻസ് കൂടുതൽ, ഒരു ചാൻസ് ഉണ്ട്, എല്ലാവർക്കും അങ്ങനെ വരും എന്നല്ല, അതിനൊരു ചാൻസ് ഉണ്ട്. പിന്നെയുള്ള ഒരു വേറൊരു റീസൺ എന്ന് പറയുന്നത്, ലൈക് കോസ് എന്ന് പറയുന്നത്, സ്മോക്കിംഗ് ആണ്. നമ്മളെപ്പോഴും വലി പുകവലിയുള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതിന് ചാൻസ് കൂടുതലായിരിക്കും. അതുപോലെ തന്നെ അങ്ങനത്തെ ദുശീലങ്ങൾ, ലൈക് കുടി വലി അങ്ങനത്തെ ഒക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ ഒക്കെ ശീലങ്ങൾ ഉള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതിനുള്ള ചാൻസ് കുറച്ചധികം കൂടുതലായിരിക്കും. പിന്നെയുള്ളത് ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് അപ്നി ആണ്. അപ്പം സ്ലീപ്പ് അപ്നി എന്താണെന്ന് നമുക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും അല്ലേ. അതായത് രാത്രിയിൽ നമ്മൾ ഉറങ്ങുന്ന സമയത്ത് നമ്മൾ പോലും അറിയാതെ ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സ്, വളരെ കുറച്ച് സെക്കൻഡ്സ് നമ്മളുടെ ബ്രീത്ത് ഒന്ന് നിന്നുപോകും. അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും തിരിച്ച് ബ്രീത്ത് ചെയ്യാൻ തുടങ്ങും. പക്ഷെ കുറച്ച് സെക്കൻഡ്സിലേക്ക് ബ്രീത്തിങ് നമുക്കൊന്ന് സ്റ്റോപ്പ് ആവും. ആ ഒരു കണ്ടീഷനാണ് നമ്മൾ സ്ലീപ്പ് അപ്നിയ എന്ന് പറയുന്നത്. പക്ഷേ ഈ സ്ലീപ്പ് അപ്നിയ എന്ന് പറയുമ്പോൾ കുറച്ച് സെക്കൻഡ്സ് അല്ലേ ഉള്ളൂ എന്ന് ഓർത്തിരിക്കും. പക്ഷെങ്കിലും ഇത് കുറച്ച് സെക്കൻഡ്സ് ആണെന്നുണ്ടെങ്കിൽ അത് ഒരൊറ്റ വട്ടം വരുമ്പോൾ ഒരു കുറച്ച് സെക്കൻഡ്സ് ആണ്. പക്ഷെ ഇതേപോലെ വീണ്ടും വീണ്ടും മൾട്ടിപ്പിൾ ടൈംസ് നമ്മൾ ആ ഉറങ്ങുന്ന ആ രാത്രിയിൽ വന്നുകൊണ്ടിരിക്കും. അപ്പം പല വട്ടമായിട്ട് ആവർത്തിച്ച് ഈ കുറച്ച് കുറച്ച് സെക്കൻഡ്സ് രീതിയിലെങ്കിലും നമുക്ക് ആ ഒരു ബ്രീത്തിങ് ഇല്ലാതെയാവുന്ന ഒരു കണ്ടീഷനാണ്. സോ ആ ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സ് ആണെങ്കിൽ കൂടി ആ ഒരു സമയത്ത് നമ്മുടെ ബ്രെയിനിന് സഫിഷ്യൻ്റ് ആയിട്ടുള്ള ഓക്സിജൻ കിട്ടാതിരിക്കുന്ന ഒരു അവസ്ഥയാണ് അവിടെ ഉണ്ടാവുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഭാവിയിലേക്ക് ബി പി കൂടാനുള്ള, അല്ലെങ്കിൽ ഒരു ഹൈപ്പർ ടെൻസീവ് പേഷ്യൻ്റ് ആവാനുള്ള ഒരു ചാൻസ് കൂടുതലായിട്ട് കാണും. ബി പി ആ ആളിൽ കൂടാനായിട്ടുള്ള ചാൻസ് ഭാവിയിലേക്ക് ഉണ്ടാവും. അതുപോലെ തന്നെ അതിനോട് റിലേറ്റഡ് ആയിട്ട് കാർഡിയോ വാസ്കുലാർ ഡിസീസ്, നമ്മുടെ ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ വരാനുള്ള ചാൻസും കാണുന്നുണ്ട്. അപ്പൊ നമ്മളിപ്പോ ഇത് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും, ഇപ്പം നമ്മൾ ഉറങ്ങുന്നുണ്ട്, ഉറങ്ങുന്ന സമയത്ത് നമുക്ക് ശ്വാസം വലിക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. പക്ഷെ നമ്മൾ കൂടെ കിടക്കുന്ന ഒരാളുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ ഇത് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടാവും. അപ്പം അത് നിങ്ങൾ എങ്ങനെയെങ്കിലും ഐഡന്റിഫൈ ചെയ്യുക, ഇങ്ങനെ ഉണ്ടോ ഇല്ലയോ എന്നുള്ള ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ട കാര്യം. അപ്പൊ അതിനെ നമുക്ക് മറികടക്കാനായിട്ട് പല രീതിയിലുള്ള ട്രീറ്റ്മെന്റ്സ് അവൈലബിൾ ആണ്. നമുക്കിപ്പം ഹോമിയോപ്പതിയിലാണെന്നുണ്ടെങ്കിലും എഫക്റ്റീവ് ആയിട്ട് നമുക്ക് അതിനെ സിംപ്റ്റമറ്റോളജിക്കലി അതിനെ ട്രീറ്റ് ചെയ്ത് കൊണ്ടുവരാം. അതുമല്ല എന്നുണ്ടെങ്കിൽ വേറെ ടെക്നിക്സ് ഒക്കെ ഉണ്ട്. ഒരു മെഷീനൊക്കെ യൂസ് ചെയ്തിട്ട് അപ്പർ എയർവേയിലേക്ക് നമുക്ക് ഓക്സിജൻ കിട്ടാൻ പറ്റുന്ന രീതിയിലൊക്കെ യൂസ് മെഷീൻ യൂസ് ചെയ്തിട്ടൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ടെക്നിക്സ് ഒക്കെ ഉണ്ട്. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പൊ ഇതാണ് സ്ട്രോക്ക്, അതുപോലെ തന്നെ ഉറക്കില്ലായ്മ കാരണം വരുന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇനി നമുക്കിതൊക്കെ മറികടക്കാനായിട്ട്, ഇപ്പൊ ആർട്ടറീസിൽ ബ്ലോക്ക് ഒന്നും ഇല്ലാതിരിക്കാനായിട്ട് നമുക്ക് ഒരു പരിധി വരെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒന്നെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് ഫാമിലി ഹിസ്റ്ററി ഉണ്ട് കേട്ടോ, ഇതിനൊക്കെ ഒരു ഫാമിലി ഹിസ്റ്ററി ഉണ്ട്. പക്ഷെ ഉറക്കമില്ലായ്മ കൊണ്ടുവരാനുള്ള ചാൻസുകൾ ഉള്ളതാണ് നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ളത് കൂടുതലായിട്ട്. അപ്പം ഇനിയിപ്പോൾ പ്രോപ്പറായിട്ട് ഉറങ്ങുന്ന എല്ലാം പക്കയായിട്ട് പോകുന്നവരായാലും ഫാമിലി ഹിസ്റ്ററി എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ ബ്ലഡ് റിലേഷനിൽ ആർക്കെങ്കിലും ഇതുപോലൊരു സംഭവം, എന്തെങ്കിലും ഒരു ഹാർട്ട് റിലേറ്റഡ് പ്രശ്നം ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ അവരുടെ വരും തലമുറകളിലേക്കും അത് പാസ് ചെയ്ത് ആ ഒരു ജീൻ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. എല്ലാവർക്കും വരണം എന്നില്ല, പക്ഷെങ്കിലും ഒരു ചാൻസ് ഉണ്ട്. അപ്പൊ ഇത്രയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇനി നമുക്ക് ഇപ്പോൾ ആർട്ടറീസിൽ ബ്ലോക്ക് വരാതെ തടയുന്നതായിട്ടുള്ള ഫുഡുകൾ എന്ന് പറയുന്നത്,
ഓറഞ്ച് കഴിക്കാം, ഫ്രൂട്ട്സ് ഒക്കെ ഓറഞ്ച് കഴിക്കാം. അതുപോലെ തന്നെ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് മാക്സിമം നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുക ഫുഡിലൊക്കെ. അതുപോലെ ഫാറ്റി ആയിട്ടുള്ള ഫിഷ് കഴിക്കാം, നന്നായിട്ട് മീനൊക്കെ കഴിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഫിഷ് കൂട്ടാം. അതുപോലെ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് കൂടുതലായിട്ട് നമ്മുടെ ഡയറ്റിനകത്ത് കൂട്ടുക. ഇതൊക്കെയാണ് നമ്മൾ മെയിൻലി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പിന്നെ നമ്മൾ റെഗുലറായിട്ടുള്ള ഒരു എക്സസൈസ് മെയിൻറ്റെയിൻ ചെയ്യുക, ലൈഫ് സ്റ്റൈൽ എപ്പോഴും നമ്മൾ നല്ല രീതിയിൽ കൊണ്ടുപോവുക. രാത്രി നമ്മളിപ്പോൾ ഒരുപാട് ഇപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാനൊരു കമൻറ്റ് കണ്ടിരുന്നു, രാത്രിയിൽ ഇതുപോലെ വർക്ക് ഡ്യൂട്ടിക്ക് പോകുന്ന ആൾക്കാരാണ് ഉറക്കില്ല, പക്ഷെ നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾക്ക് രാത്രി കിട്ടുന്ന ഉറക്കത്തിനെ റീപ്ലേസ് ചെയ്യാൻ വേറെ ഒരു സമയവും ഇല്ല. അതിപ്പോൾ രാത്രി ഉറങ്ങിയില്ല എന്ന് ഓർത്തിട്ട് നമ്മൾ രാവിലെ ഉറങ്ങിയിട്ട് കാര്യമില്ല, അതിനുള്ള ഒരു ബെനിഫിറ്റ്സ് നമുക്ക് അത്രയും തന്നെ കിട്ടില്ല. അപ്പം അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇൻഫോർമേറ്റീവ് ആയെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.